നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനെ രാവിലെ രാഘവേട്ടൻ വിളിച്ചിരുന്നു, നിന്നെ കാണാൻ സത്യാമ്മ വരുന്നുണ്ടെന്ന് രാഘവേട്ടൻ പറഞ്ഞത്. ഒരു സന്തോഷ വാർത്തയുണ്ടെന്നും അത് നിന്നോട് പറയാനുണ്ടെന്നും പറഞ്ഞു. ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ എന്ന്. പിന്നെന്താ സംഭവിച്ചത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോ സത്യയുടെ അച്ഛൻ? സംശയം എന്താ? നീയും ഞാനും കണ്ട ദേവൻ തന്നെ. സത്യഭാമയുടെ ഫാദറല്ല നിങ്ങള്? എടോ, മക്കളെ ജനിപ്പിച്ച മാത്രം പോരാ, സമ്പത്തും സുഖസൗകര്യങ്ങളും നൽകി അവരെ വളർത്തുന്നത് കൊണ്ടും ഒന്നും ആയില്ല. ഒരിറ്റ സ്നേഹവും വാത്സല്യവും കൂടി അതിന്റെ കൂടെ കൊടുക്കണം. സംഭവിച്ചതൊക്കെ സംഭവിച്ചു, എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിയാ മതി. ഇനി ശാലിനിയുമായോ ആ കുട്ടിയുമായോ ആ വീടുമായിട്ടോ ആർക്കും ഒരു ബന്ധവും വേണ്ട. വിഷ്ണു, ഇനി നിന്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. മറുവാക്ക് പറഞ്ഞ അപ്പോഴറിയാം വിവരം. അപ്പൊ ഗോപാലക്ഷ ഇവിടെ വന്ന് ശാലിനി വിളിച്ചുണ്ടാ പറഞ്ഞത്? കാടാറു മാസം നാടാറു മാസം എന്ന് പറഞ്ഞ് നടക്കുന്ന ഗോപാലകൃഷ്ണൻ അറിയുന്നുണ്ടോ ആ വീട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന്? ഭർത്താവിനും മക്കൾക്കും ഒപ്പം ചാഞ്ചാടി നിൽക്കുന്നവളാ ശാരദാമ്മ. അല്ലെങ്കിൽ ഈ ബന്ധം ഉപേക്ഷിക്കേണ്ടി വന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്ന് വരുത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. ആറു വർഷം അന്യ സംസ്ഥാനങ്ങളിലായിരുന്നല്ലോ ശാലിനി, അന്നത്തെ ബന്ധങ്ങളൊക്കെ ആരറിഞ്ഞു? വേണ്ട രാഘവേട്ട, ഇനി ഇതേപ്പറ്റി ഒരു സംസാരം വേണ്ട ഈ വീട്ടിൽ. എല്ലാരും മറന്നു കളഞ്ഞേക്ക്. നിന്നോടും കൂടിയാ കേട്ടല്ലോ. നീ എന്താടാ ഒരു അക്ഷരം പോലും ഉരുകടാൻ നിൽക്കുന്നേ? അപ്പുള്ള അഭിപ്രായം തന്നെയാണോ ശാലിനെ പറ്റി നിനക്കും? മൗനത്തിന് സമ്മതം എന്നുള്ളൊരു അർത്ഥം ഇല്ല. നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കും. കണ്ണും കാതും എന്നെ ചതിച്ചേക്കാം, പക്ഷെ ശാലിനി എന്നെ ചതിക്കില്ല. ച അങ്ങനൊന്നും വിളിച്ചു കളയല്ലേ, ഞാനേ കളക്ടറുടെ ഭർത്താവ് അവിടെ ഇരിക്കുന്നേ.
ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി അവളോട്. പകരമായി മനസ്സൊന്ന് കഴുകി ആ പാദത്തിൽ സമർപ്പിച്ചതിന് ശേഷം വേണം എനിക്ക് അവളെ ഈ വീട്ടിലേക്ക് സ്വീകരിച്ചോണ്ട് വരാൻ. ശാലിനി അവൾ കളക്ടറോ ആരും ആയിക്കൊള്ളട്ടെ, ഈ വീടിന്റെ മരുമകളായിരിക്കാൻ യോഗ്യതയില്ല അവൾക്ക്. തിരക്കില്ലല്ലോ? ഇല്ല മാഡം, നമുക്ക് ആ മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച റിപ്പോർട്ടൊന്ന് പരിശോധിക്കാനുണ്ട്. യെസ് മാഡം. മോളെ, എന്താ അമ്മ? എടി, നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നു കളക്ട്രേറ്റില്? ആ, കൊറേ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അതല്ല ഞാൻ ചോദിച്ചത്, വേറെ ആരെങ്കിലും വന്നോന്ന്. ആ, ദേവേട്ടൻ വന്നിരുന്നു. എടി അതല്ല, സത്യമ്മയോ വിഷ്ണു ആരെങ്കിലും? ഇല്ല. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അച്ഛനെ രാവിലെ രാഘവേട്ടൻ വിളിച്ചിരുന്നു, നിന്നെ കാണാൻ സത്യമ്മ വരുന്നുണ്ടെന്ന് രാഘവേട്ടൻ പറഞ്ഞത്. ഒരു സന്തോഷ വാർത്തയുണ്ടെന്നും അത് നിന്നോട് പറയാനുണ്ടെന്നും പറഞ്ഞു. ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ എന്ന്. പിന്നെന്താ അമ്മേ സംഭവിച്ചേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അവര് വന്നിരുന്നല്ലോ മാഡം. വന്നിരുന്നോ? ആ, സത്യമ്മയും വിഷ്ണു സാറിനെയും കളക്ട്രേറ്റിൽ വെച്ച് കണ്ടായിരുന്നു. എന്നിട്ട് അവൾക്ക് വേറെ ഭർത്താവും കുട്ടിയും ഉണ്ടടാ. എന്നിട്ട് എന്താ അക്കാര്യം എന്നോട് പറയാതിരുന്നേ? അത് കഴിഞ്ഞപ്പോ ഞാൻ ഉടനെ ഹെൽത്ത് മിഷന്റെ മീറ്റിംഗിന് കയറിയല്ലോ മാഡം. പുറത്തിറങ്ങിയ ഉടനെ നമ്മൾ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അനു, അവര് പറഞ്ഞത് ദേ എന്റെ മോളെ പറ്റിയാ. അതിന് ശാലിനി മാഡത്തിന് വേറെ ഭർത്താവൊന്നുമില്ലെന്ന് സത്യമ്മയ്ക്ക് അറിയില്ലേ? സത്യമോള് വിഷ്ണു സാറിന്റെ മോളാണെന്നും അറിയില്ലേ? അനു, സത്യയെ പറ്റി അവർക്ക് അറിയില്ല. മാഡം എന്തായി പറയുന്നത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.